കോവിഡുമായി ബന്ധപ്പെട്ട് ജില്ലകളിൽ നടപ്പാക്കിയ മികച്ച മാതൃകകൾ പങ്കുവച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വിവിധ സംസ്ഥാനങ്ങളുടേതായി 14 മികച്ച മാതൃകകളാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ അടക്കമുള്ള മാതൃകകൾ ഈ പ്രസിദ്ധീകരണങ്ങളിലുണ്ട്. റോബിൻ ചേരുന്നു വിവരങ്ങളുമായി. റോബിൻ, എന്തൊക്കെ മാതൃകകളാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പങ്കുവച്ചിരിക്കുന്നത്? അതിൽ കേരളത്തിന്റെ ശ്രദ്ധേയമായ മാതൃകകൾ എന്തൊക്കെയാണ്? അബ്ജോദ്, ഇന്നലെ പ്രധാനമന്ത്രി 54 ജില്ലാ മജിസ്ട്രേറ്റുമാരുമായി, അതായത് 14 സംസ്ഥാനങ്ങളിലെ മജിസ്ട്രേറ്റുമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമായും ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള ജില്ലാ മജിസ്ട്രേറ്റുമാരെയാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ ഈ ജില്ലാ മജിസ്ട്രേറ്റുമാരെല്ലാം കോവിഡുമായി ബന്ധപ്പെട്ട് അവരുടെ ജില്ലകളിൽ നടപ്പാക്കിയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ കാര്യങ്ങൾ സംബന്ധിച്ച യോഗത്തിൽ പങ്കുവച്ചിരുന്നു. ആ കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പങ്കുവച്ചിരിക്കുന്നത്. ഏകദേശം 14 പ്രധാനപ്പെട്ട ഫലപ്രദമായ ഏറ്റവും നന്നായി നടപ്പാക്കാൻ കഴിയുന്ന മാതൃകകൾ എന്നാണ് ഈ 14 എണ്ണത്തെയും വിവരിക്കുന്നത്. അതിലൊരെണ്ണം 13-ാമത്തേതായി കേരളത്തിൻ്റെതാണ്. കേരളം ഓക്സിജൻ നേഴ്സുമാരെ നിയോഗിച്ചിരുന്നു. അതായത് രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള ഓക്സിജൻ്റെ വലിയ ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ കേരളത്തിൽ അത്രത്തോളം പ്രശ്നം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഓക്സിജൻ ഫലപ്രദമായി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകളെല്ലാം വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് കേരളം ഒരു ഓക്സിജൻ നേഴ്സിനെ നിയമിക്കുകയും ഫലപ്രദമായ രീതിയിൽ ഓക്സിജൻ വിനിയോഗിക്കാം എന്ന് തീരുമാനിക്കുകയും എല്ലാം ചെയ്തത്. അതെന്തായാലും വലിയ പ്രശംസ നേടിയിരുന്നു. ആ കാര്യമാണ് ഇന്നലെ എറണാകുളം ജില്ലാ കളക്ടറാണ് കേരളത്തിൽ നിന്ന് പങ്കെടുത്തത്. 54 ജില്ലാ മജിസ്ട്രേറ്റ്മാരിൽ ഒരാൾ എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു. അദ്ദേഹം ഈ മാതൃക മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഈ ലിസ്റ്റിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പെടുത്തുകയും എല്ലാ സംസ്ഥാനങ്ങളും സമാനമായ ഫലപ്രദമായ ഈ 14 മാതൃകകളും നടപ്പാക്കുന്നത് നല്ലതായിരിക്കുമെന്ന ഒരു നിർദ്ദേശം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് ഫലപ്രദമായി നടപ്പാക്കിയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കണ്ടെത്തിയ 3 മികച്ച മാതൃകകളെയും അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കാശി കോവിഡ് കെയർ സെൻറ്റർ എല്ലാ കോവിഡ് വിവരങ്ങളുമായി ബന്ധപ്പെട്ട സെൻറ്ററാക്കി മാറ്റിയത്, ഒപ്പം തന്നെ ടാക്സികൾ ആംബുലൻസ് ആക്കി മാറ്റിയ തമിഴ്നാടിൻ്റെ മാതൃക, ഒപ്പം സമാനമായ പല മാതൃകകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലടക്കം, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, വീടുകൾ ഒന്നിച്ച് താമസിക്കുന്ന ആളുകളെല്ലാം കൂടി റെസിഡൻഷ്യൽ അസോസിയേഷനുകളെല്ലാം ചേർന്ന് കോവിഡ് പ്രതിരോധത്തിനായി ഇറങ്ങിയതും ഒരു മാതൃകയായി, മികച്ച മാതൃകയായി ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ 14 മാതൃകകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഇന്നലെ നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി ചില നിർദ്ദേശങ്ങളെല്ലാം വയ്ക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും കുട്ടികളുടെ ഇടയിൽ വലിയ രീതിയിൽ കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുമാരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 54 ജില്ലാ മജിസ്ട്രേറ്റുമാരാണ് പങ്കെടുത്തത് ഞാൻ പറഞ്ഞതുപോലെ. ആ മജിസ്ട്രേറ്റുമാരോട് എല്ലാവരോടും കൃത്യമായ രീതിയിൽ കുട്ടികൾക്ക് എത്ര പേർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള കണക്കുകൾ അവ തയ്യാറാക്കണം, അത് അപഗ്രഥിച്ച് കൃത്യമായ പരിശോധന നടത്തണമെന്ന നിർദ്ദേശമെല്ലാം ഇന്നലെ പ്രധാനമന്ത്രി കോവിഡിന്റെ എണ്ണത്തിൽ കുറവ് വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു ഘട്ടം എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരു 3-ാം തരംഗം ഉണ്ടാകാനുള്ള സാധ്യത എന്നല്ല, അത്തരം മുന്നറിയിപ്പുകൾ ആരോഗ്യ വിദഗ്ധർ തന്നെ നൽകുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കേന്ദ്രം കടക്കുന്നുണ്ടോ? ഇന്നലെ പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാനമാണ്. അതായത് അബ്ജോദ്, കോവിഡ് കേസുകൾ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച്, പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ അടക്കം വിവിധ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് കോവിഡ് കേസുകളിൽ ഒരു കുറവ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ കോവിഡ് കേസുകൾ കുറയുന്നത് കൊണ്ട് നിലവിലെ ജാഗ്രതയിൽ ഒട്ടും കുറവുണ്ടാകരുത്. പ്രത്യേകിച്ച് എപ്പോഴൊക്കെ ജാഗ്രതയിൽ ഇളവുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ലോക്ക്ഡൗൺ എല്ലാം മാറുന്ന സാഹചര്യമുണ്ടായാൽ വീണ്ടും കോവിഡ് വലിയ രീതിയിൽ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അബ്ജോദ് പറഞ്ഞതുപോലെ ആരോഗ്യ വിദഗ്ധർ പലരും ഒരു 3-ാം തരംഗം ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും 2-3 തരംഗങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലും പ്രധാനമായും വലിയ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിലവിൽ ഇത് സംബന്ധിച്ച് ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമല്ലാതെ കൂടുതൽ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. നിലവിൽ ലോക്ക്ഡൗണും മറ്റും ഉള്ളതിനാൽ തന്നെ കോവിഡ് കേസുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെയും വീണ്ടും 3 ലക്ഷത്തിലേക്ക് താഴെയിലേക്ക് തുടർച്ചയായി വീണ്ടും ഇന്ന് കേസുകൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആശങ്ക ഉയർത്തുന്നത് കോവിഡ് മരണം വീണ്ടും 4000ത്തിലേക്ക് കടന്നു എന്നതാണ്. ഇന്നലെ 3000 ആയിരുന്നെങ്കിൽ ഇന്ന് 4000ത്തിലേക്ക് കോവിഡ് മരണം ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വാക്സിനേഷൻ ഫലപ്രദമായി ഊർജിതമാക്കി നടപ്പാക്കണമെന്ന ഒരു നിർദ്ദേശം തുടർച്ചയായി ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന്, പ്രത്യേകിച്ച് IMA അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന്, ഡോക്ടർമാരുടെ സംഘടനയിൽ നിന്നടക്കം ഉയരുന്നുണ്ട്. വാക്സിനേഷൻ കൃത്യമായി നടപ്പാക്കുകയും വ്യാപകമായി സംസ്ഥാനങ്ങൾക്ക് നൽകുകയും എല്ലാം എന്ന് വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധരെല്ലാം അവകാശപ്പെടുന്നത്. അത് പ്രത്യേകിച്ച് ഈ കോവിഡ് പ്രതിരോധത്തിൽ ഒരു നിർണായകമാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 15 ദിവസത്തേക്കുള്ള കൃത്യമായ വാക്സിൻ സപ്ലൈ, അതായത് വാക്സിൻ ലഭ്യത സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നും ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് യോഗത്തിൽ ഈ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അബ്ജോദ്.